ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ പരീക്ഷയായ വിഇഒയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ആൻസർ അടങ്ങിയ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, എക്സ് ബൈ വൈ ഈക്വൽ ടു 2 ആയാൽ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ വൈ എത്ര? എക്സ് ബൈ വൈ ഈക്വൽ ടു 2 ആയാൽ എക്സ് മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ വൈ എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 0. അപ്പോൾ എക്സ് ബൈ വൈ ഈക്വൽ ടു 2 ആയാൽ എക്സ് മൈനസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ വൈ എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 0. രണ്ടാമത്തെ ചോദ്യം, ഒരു ചരട് മടക്കി സമചതുരത്തിലാക്കിയപ്പോൾ സമചതുര രൂപത്തിലാക്കിയപ്പോൾ അതിന് 36 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുണ്ടെങ്കിൽ ചരടിൻ്റെ നീളം എത്ര? ഒരു ചരട് മടക്കി സമചതുര രൂപത്തിലാക്കിയപ്പോൾ അതിന് 36 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുണ്ടെങ്കിൽ ചരടിൻ്റെ നീളം എത്ര? ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 12 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 36 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 24 സെൻറ്റിമീറ്റർ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 12 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 36 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 24 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം, അടുത്തത് ഏത് എന്നാണ്. എ സെഡ് കോമ സി എക്സ് കോമ എഫ് യു, ഇതിൽ ഈ സീരീസിൽ അടുത്തത് വരുന്നത് ഏതാണ്? എ സെഡ് കോമ സി എക്സ് കോമ എഫ് യു - ഓപ്ഷൻ എ എച്ച് എസ്, ഓപ്ഷൻ ബി ഐ ആർ, ഓപ്ഷൻ സി ജെ ക്യു, ഓപ്ഷൻ ഡി കെ പി. ഓപ്ഷൻ എ എച്ച് എസ്, ഓപ്ഷൻ ബി ഐ ആർ, ഓപ്ഷൻ സി ജെ ക്യു, ഓപ്ഷൻ ഡി കെ പി. എ സെഡ് കോമ സി എക്സ് കോമ എഫ് യു, അടുത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എച്ച് എസ്, ഓപ്ഷൻ ബി ഐ ആർ, ഓപ്ഷൻ സി ജെ ക്യു, ഓപ്ഷൻ ഡി കെ പി. നാലാമത്തെ ചോദ്യം, അടുത്ത സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. 1, 27, 216, ഈ സീരീസിലെ അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 343, ഓപ്ഷൻ ബി 512, ഓപ്ഷൻ സി 729, ഓപ്ഷൻ ഡി 1000. ഓപ്ഷൻ എ 343, ഓപ്ഷൻ ബി 512, ഓപ്ഷൻ സി 729, ഓപ്ഷൻ ഡി 1000. അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് നാലാമത്തെ ചോദ്യം. 1, 27, 216, ഈ സീരീസിലെ അടുത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 343, ഓപ്ഷൻ ബി 512, ഓപ്ഷൻ സി 729, ഓപ്ഷൻ ഡി 1000. ചോദ്യം നമ്പർ 5, ഫൈവ് എൻ ഈക്വൽ ടു 625 ആയാൽ ഫൈവ് എൻ മൈനസ് 3 എത്ര?
5n എന്ന് പറയുന്നത് 625 ആയാൽ 5n-3 എത്ര? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 125. അഞ്ചാമത്തെ ചോദ്യം, 5n എന്ന് പറയുന്നത് 625 ആയാൽ 5n-3 എത്ര? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 125. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 512, ഓപ്ഷൻ സി 729, സോറി, ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 125. ചോദ്യ നമ്പർ 6. 10 സെൻറ്റിമീറ്റർ വശമുള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം എത്ര? 10 സെൻറ്റിമീറ്റർ വശമുള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം എത്ര? ഓപ്ഷൻ എ 10 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 2.5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7.5 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ വശമുള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം എത്ര? 10 സെൻറ്റിമീറ്റർ വശമുള്ള കട്ടിയായ ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം എത്ര? ഓപ്ഷൻ എ 10 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 2.5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7.5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 10 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 2.5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7.5 സെൻറ്റിമീറ്റർ. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. 8 × 2 = 41. 8 × 2 = 41. 6 × 4 = 32. 8 × 6 = 43 ആയാൽ 4 × 8 എത്ര? 8 × 2 = 41. 6 × 4 = 32. 8 × 6 = 43 ആയാൽ 4 × 8 എത്ര? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 39. ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 39. ചോദ്യം ഒന്നുകൂടെ പറയാം. 8 × 2 = 41. 8 × 2 = 41. 6 × 4 = 32. 6 × 4 = 32. 8 × 6 = 43. 8 × 6 = 43 ആയാൽ 4 × 8 എത്ര? 4 × 8 എത്ര? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 39. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 39. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. + എന്ന് പറയുന്നത് × ആണ്, −എന്ന് പറയുന്നത് ഹരിക്കണം എന്നാണ്. −ആണ്, ഹരിക്കണം എന്ന് പറയുന്നത് + ആണ്. അങ്ങനെയെങ്കിൽ 12 + 6 − 2 × 12 എത്രയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. +എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. −എന്ന് പറയുന്നത്
മൈനസ് എന്ന് പറയുന്നത് ഹരിക്കണം എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനസ് ആണ്. ഹരിക്കണം എന്നതിൻ്റെ അർത്ഥം പ്ലസ് ആണ്. അങ്ങനെയായാൽ 12 + 6 - 2 × 12 എത്ര? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, മൈനസ് എന്ന് പറഞ്ഞാൽ ഹരിക്കണം, ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ്, ഹരിക്കണം എന്ന് പറഞ്ഞാൽ പ്ലസ്. ആയാൽ 12 + 6 - 2 × 12 എത്ര? ഓപ്ഷൻ എ 192, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 0. ഓപ്ഷൻ എ 192, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 0. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഹരിക്കണം, ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ്, ഹരിക്കണം എന്ന് പറഞ്ഞാൽ പ്ലസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 + 6 - 2 × 12 എത്രയാണ്? ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 39. സോറി, ഓപ്ഷൻസ് മാറിപ്പോയി, കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഓപ്ഷനാണ് വായിച്ചത്. അപ്പോൾ 8-ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ 192, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 0. ഓപ്ഷൻ എ 192, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 0. അടുത്തത് കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യയെ കണ്ടെത്തുക എന്നതാണ് 9-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന സംഖ്യകളിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 448, ഓപ്ഷൻ ഡി 216. അപ്പോൾ ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 448, ഓപ്ഷൻ ഡി 216. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 27, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി ക്യൂബ് റൂട്ടാണ് കേട്ടോ, ക്യൂബ് റൂട്ട് 448, ഓപ്ഷൻ ഡി ക്യൂബ് റൂട്ട് ഓഫ് 216. അടുത്ത ചോദ്യം, 10-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n - 2 ആയാൽ ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n - 2 ആയാൽ ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0. അടുത്ത ചോദ്യം, 11-ാമത്തെ ചോദ്യം, ഒരു കാറിൻ്റെ ചക്രത്തിന് 50 cm വ്യാസമുണ്ട്. ഈ വാഹനം 72 km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
ഒരു കാറിൻ്റെ ചക്രത്തിന് 50 സെൻറ്റിമീറ്റർ വ്യാസമുണ്ട്. ഈ വാഹനം 72 കിലോമീറ്റർ പെർ ഹവർ എന്ന കണക്കിൽ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് വാഹനത്തിൻ്റെ ചക്രം എത്ര തവണ പൂർണ്ണമായി കറങ്ങിയിരിക്കും? ഒരു കാറിൻ്റെ ചക്രത്തിന് 50 സെൻറ്റിമീറ്റർ വ്യാസമുണ്ട്. ഈ വാഹനം 72 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് വാഹനത്തിൻ്റെ ചക്രം എത്ര തവണ പൂർണ്ണമായി കറങ്ങിയിരിക്കും? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 15. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 15. ഒരു കാറിൻ്റെ ചക്രത്തിന് 50 സെൻറ്റിമീറ്റർ വ്യാസമുണ്ട്. ഈ വാഹനം 72 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് കാറിൻ്റെ ചക്രം എത്ര തവണ പൂർണ്ണമായി കറങ്ങിയിട്ടുണ്ടാവും? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 15. അടുത്തത് 12-ാമത്തെ ചോദ്യം. ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ അയാൾ എയിൽ നിന്നും എത്ര അകലത്തിലാണ്? ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ അയാൾ എയിൽ നിന്നും എത്ര അകലത്തിലാണ്? ഓപ്ഷൻ എ 7 കിലോമീറ്റർ, ഓപ്ഷൻ ബി 25 കിലോമീറ്റർ, ഓപ്ഷൻ സി 5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 1 കിലോമീറ്റർ. ഓപ്ഷൻ എ 7 കിലോമീറ്റർ, ഓപ്ഷൻ ബി 25 കിലോമീറ്റർ, ഓപ്ഷൻ സി 5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 1 കിലോമീറ്റർ. ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരാൾ എയിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 കിലോമീറ്റർ തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ അയാൾ എയിൽ നിന്നും എത്ര അകലത്തിലാണ്? ഓപ്ഷൻ എ 7 കിലോമീറ്റർ, ഓപ്ഷൻ ബി 25 കിലോമീറ്റർ, ഓപ്ഷൻ സി 5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 1 കിലോമീറ്റർ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 5 കിലോമീറ്റർ, 7 കിലോമീറ്റർ, ഓപ്ഷൻ ബി 25 കിലോമീറ്റർ, ഓപ്ഷൻ സി 5 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 1 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ചോദ്യ നമ്പർ 13. ഒരു സമപാർശ്വമട്ട ത്രികോണത്തിൻ്റെ നീളം കൂടിയ വശം 10 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിൻ്റെ നീളം എത്രയാണ്? ഒരു സമപാർശ്വമട്ട ത്രികോണത്തിൻ്റെ നീളം കൂടിയ വശം 10 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? ഓപ്ഷൻ എ 5/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 10/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 10/√3 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ 5/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 10/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 10/√3 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 5 സെൻറ്റിമീറ്റർ. ഒരു സമപാർശ്വമട്ട ത്രികോണത്തിൻ്റെ നീളം കൂടിയ വശം 10 സെൻറ്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിൻ്റെ നീളം എത്രയാണ്? ഓപ്ഷൻ എ 5/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 10/√2 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 10/√3 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 5 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ചോദ്യ നമ്പർ 14. ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയ ചതുരാകൃതിയിലുള്ള ഒരു കാർഡിൻ്റെ
ചതുരാകൃതിയിലുള്ള ഒരു കാർഡിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങിനോട് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ വീതി എത്ര? ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയ ഒരു ചതുരാകൃതിയിലുള്ള കാർഡാണ്, അതിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങിന് തുല്യമാണ്. നീളത്തിൻ്റെ 2 മടങ്ങ് വീതിയുടെ 3 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയായാൽ അതിൻ്റെ വീതി എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 9 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 9 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7 സെൻറ്റിമീറ്റർ. ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയ ചതുരാകൃതിയിലുള്ള ഒരു കാർഡിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് വീതിയുടെ 3 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീതി എത്ര? ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 9 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 9 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 7 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ചോദ്യ നമ്പർ 15. 100 ചോദ്യങ്ങളാണ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അതിൽ 15-ാമത്തെ ചോദ്യമാണ്, 2500 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണ്? 2500 രൂപയ്ക്ക് 8% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണ്? ഓപ്ഷൻ എ 500 രൂപ, ഓപ്ഷൻ ബി 400 രൂപ, ഓപ്ഷൻ സി 1600 രൂപ, ഓപ്ഷൻ ഡി 800 രൂപ. 2500 രൂപയ്ക്ക് 8% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്രയാണ്? ഓപ്ഷൻ എ 500 രൂപ, ഓപ്ഷൻ ബി 400 രൂപ, ഓപ്ഷൻ സി 1600 രൂപ, ഓപ്ഷൻ ഡി 800 രൂപ. ഓപ്ഷൻ എ 2500 രൂപ, ഓപ്ഷൻ ബി 400 രൂപ, ഓപ്ഷൻ സി 1600 രൂപ, ഓപ്ഷൻ ഡി 800 രൂപ. അടുത്തത് ചോദ്യം 16. ചോദ്യം 16 എന്താ നോക്കാം. 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റാക്കുന്നതിന് വേണ്ടി 2.5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രത്തിൽ നിറച്ചാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്റർ ആയിരിക്കും? ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ഒന്നുകൂടെ പറയാം. 36 ലിറ്റർ റബ്ബർ പാൽ 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റാക്കുന്നതിന് വേണ്ടി 2.5 ലിറ്റർ വീതം കൊള്ളുന്ന പാത്രത്തിൽ നിറച്ചാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്ററാണ് വരുന്നത്? ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.5 ലിറ്റർ, ഓപ്ഷൻ സി 2 ലിറ്റർ, ഓപ്ഷൻ ഡി 0 ലിറ്റർ. ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.5 ലിറ്റർ, ഓപ്ഷൻ സി 2 ലിറ്റർ, ഓപ്ഷൻ ഡി 0 ലിറ്റർ. 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റാക്കുന്നതിന് വേണ്ടി 36 ലിറ്റർ റബ്ബർ പാൽ ഷീറ്റാക്കുന്നതിന് വേണ്ടി 2.5 ലിറ്റർ വരുന്ന പാത്രത്തിൽ നിറച്ചു കഴിഞ്ഞാൽ മിച്ചമുള്ള റബ്ബർ പാൽ എത്ര ലിറ്റർ വരും? ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.5 ലിറ്റർ, ഓപ്ഷൻ സി 2 ലിറ്റർ, ഓപ്ഷൻ ഡി 0 ലിറ്റർ. ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.5 ലിറ്റർ, ഓപ്ഷൻ സി 2 ലിറ്റർ, ഓപ്ഷൻ ഡി 0 ലിറ്റർ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 1 ലിറ്റർ, ഓപ്ഷൻ ബി 1.5 ലിറ്റർ, ഓപ്ഷൻ സി 2 ലിറ്റർ, ഓപ്ഷൻ ഡി 0 ലിറ്റർ. അടുത്തത് 17-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം അതിൻ്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 12.5 ആയി തോന്നുന്നുവെങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയാണ്? ഒരു ക്ലോക്കിലെ സമയം എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ 12.5 ആണ്. അപ്പോൾ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ എ 12.5, ഓപ്ഷൻ ബി 1.5, ഓപ്ഷൻ സി 11.5, ഓപ്ഷൻ ഡി 6.5.
ഓപ്ഷൻ എ 12.5, ഓപ്ഷൻ ബി 1.5, ഓപ്ഷൻ സി 11.5, ഓപ്ഷൻ ഡി 6.5. ഓപ്ഷൻ എ 12.5, ഓപ്ഷൻ ബി 1.5, ഓപ്ഷൻ സി 11.5, ഓപ്ഷൻ ഡി 6.5. എതിർവശത്തുള്ള കണ്ണാടിയിൽ ക്ലോക്കിലെ സമയം 12.5 ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ 12.5, ഓപ്ഷൻ ബി 1.5, ഓപ്ഷൻ സി 11.5, ഓപ്ഷൻ ഡി 6.5. അടുത്ത 18-ാമത്തെ ചോദ്യം. അനിതയ്ക്ക് തുടർച്ചയായ മാസങ്ങളിൽ 6 മാസങ്ങളിൽ ലഭിച്ച ശരാശരി വേതനം 3500 രൂപയാണ്. അനിതയ്ക്ക് തുടർച്ചയായ 6 മാസങ്ങളിൽ ലഭിച്ച ശരാശരി വേതനം എന്ന് പറയുന്നത് അനിതയ്ക്ക് തുടർച്ചയായ 6 മാസങ്ങളിൽ ലഭിച്ച ശരാശരി വേതനം 3500 രൂപയാണ്. 7-ാമത്തെ മാസം എത്ര രൂപ ലഭിച്ചാലാണ് ശരാശരി വരുമാനം 3750 രൂപയാവുക? അനിതയ്ക്ക് തുടർച്ചയായ 6 മാസങ്ങളിൽ ലഭിച്ച വേതനം എന്ന് പറയുന്നത് ശരാശരി വേതനം എന്ന് പറയുന്നത് 3500 രൂപയാണ്. അപ്പോൾ എത്ര രൂപ, 7-ാം മാസത്തിൽ എത്ര രൂപ വേതനം ലഭിച്ചാലാണ് ശരാശരി വേതനം 3750 രൂപയാവുക? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 4250 രൂപ, ഓപ്ഷൻ ബി 5000 രൂപ, ഓപ്ഷൻ സി 6000 രൂപ, ഓപ്ഷൻ ഡി 5250 രൂപ. ഓപ്ഷൻ എ 4250, ബി 5000, സി 6000, ഡി 5250. ഓപ്ഷൻ എ 4250, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 6000, ഓപ്ഷൻ ഡി 5250. ചോദ്യ നമ്പർ 19. ജോയിയും ജയനും ഒരു തുക 3:7 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ജോയിയും ജയനും ഒരു തുക 3:7 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ജയന് 2000 രൂപ അധികം കിട്ടിയെങ്കിൽ എത്ര രൂപയായിരിക്കും വീതിച്ചത്? ജയന് 2000 രൂപ അധികം കിട്ടിയെങ്കിൽ എത്ര രൂപയായിരിക്കും വീതിച്ചത്? ഓപ്ഷൻ എ 10000, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 6000, ഓപ്ഷൻ ഡി 7000. ഓപ്ഷൻ എ 10000, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 6000, ഓപ്ഷൻ ഡി 7000. ജോയിയും ജയനും ഒരു തുക 3:7 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ജയന് 2000 രൂപ അധികം ലഭിച്ചു എങ്കിൽ എത്ര രൂപയായിരിക്കും വീതിച്ചത്? ഓപ്ഷൻ എ 10000, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 6000, ഓപ്ഷൻ ഡി 7000. ചോദ്യ നമ്പർ 20. 2011 ഏപ്രിൽ 1 തിങ്കളാഴ്ച ആയിരുന്നുവെങ്കിൽ 2012 ജൂലൈ 1 ഏത് ദിവസമായിരിക്കും? 2011 ഏപ്രിൽ 1 വെള്ളിയാഴ്ച ആയിരുന്നുവെങ്കിൽ 2012 ജൂലൈ 1 ഏത് ദിവസമാകുമായിരുന്നു? ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി തിങ്കൾ, ഓപ്ഷൻ ഡി ഞായർ. 2011 ഏപ്രിൽ 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2012 ജൂലൈ 1 ഏത് ദിവസമാകും? ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി തിങ്കൾ, ഓപ്ഷൻ ഡി ഞായർ. ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി തിങ്കൾ, ഓപ്ഷൻ ഡി ഞായർ. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 100 ചോദ്യങ്ങളാണ് മൊത്തം വരുന്നത്. ഇത് 2014 നടന്ന VEO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ആൻസർ, ഈ 20 ചോദ്യങ്ങളുടെ ആൻസർ അടങ്ങിയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഒപ്പം തന്നെ അടുത്ത 20 ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ